ഇപ്പം ചെറിയൊരു കാര്യത്തിന് അത് ഓവറായിട്ട് കെയർ ചെയ്ത് ഓവറായിട്ട് നല്ലവനായിട്ട് ബിഹേവ് ചെയ്യും, അത് സമൂഹത്തിൽ അവരൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കണേയിരിക്കും. ഹൈ ഫ്രണ്ട്സ്, എപ്പിസോഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് സൈക്കോ, അതായത് ഞാൻ ഈ പറയുന്ന സ്വഭാവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും നാളത്തെ സൈക്കോ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും വീഡിയോയിലേക്ക് പോകും മുന്നേ നിങ്ങൾ എന്റെ ചാനൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, താഴെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളെ കൂട്ടുകാരിലേക്കും എന്റെ ചാനൽ വീഡിയോസും ഒന്ന് ഷെയർ ചെയ്തിട്ട് അവരടുത്തും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അപ്പൊ കൂടുതൽ എന്തായാലും വലിച്ചു കിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ പോയിന്റ് ഡിസ്റ്റർബൻസ് ആണ്. ഈ സൈക്കോ എന്ന് പറയുന്ന ഈ ആൾക്കാർക്ക് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഒരു ചെറിയ കാരണം മതി അവർക്ക് നമ്മളടുത്ത് വൈരാഗ്യം തോന്നി. ഈ സൈക്കോനെ സംബന്ധിച്ച് അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും അടുക്ക് ചിട്ട വേണമെന്ന് അവർക്ക് നിർബന്ധമാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ തറയിൽ വന്ന ഒരു ശബ്ദം കേട്ടാൽ അവർക്ക് നന്നായിട്ട് ഒരു ഇറിറ്റേഷനും കാര്യങ്ങളും തോന്നിട്ട് ആ ഒരു കാര്യം മതി നമ്മളടുത്ത് അവർക്ക് വൈരാഗ്യം തോന്നാൻ. അപ്പം ഇങ്ങനെ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനത്തെ മെന്റാലിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അവർ മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടിട്ട് വേണ്ട ചികിത്സ എടുക്കണം, അല്ലെങ്കിൽ നാളത്തെ സൈക്കോ നിങ്ങൾ തന്നെയാണ്. അപ്പം രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ പോയിന്റ്, ഈ സൈക്കോ ആൾക്കാർ സെൽഫിഷ് ആയിരിക്കും. അതായത് അവരുടെ ഫീലിങ്സ് മാത്രമേ അവർക്ക് ഏറ്റവും ടോപ്പ്, മറ്റുള്ളവരുടെ ഫീലിങ്സിന് ഒരു വിലയും തരത്തില്ല. അവർക്ക് സ്വാർത്ഥമായ ചിന്താഗതി മാത്രമായിരിക്കും. മറ്റുള്ളവർ കരഞ്ഞാലോ അല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നാണ് പല പഠനങ്ങളും പ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പം മൂന്നാമത്തെ പോയിന്റ് നോക്കാം. മൂന്നാമത്തെ പോയിന്റ്, ഈ സൈക്കോ എന്ന് പറയുന്ന ആൾക്കാർ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതോടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അവർക്ക് മറ്റുള്ള ആൾക്കാരുടെ ഒരു ഫീലിങ്സോ ഒരു സ്നേഹവും കാണത്തില്ല. അവർ സ്നേഹിക്കുന്നത് അവരെ മാത്രമായിരിക്കും. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഓരോ നിമിഷവും അവരുടെ മൈൻഡും ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടായിരിക്കും തിങ്ക് ചെയ്യുന്നതും. അപ്പം അങ്ങനെയുള്ള കുട്ടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ പേരൻസ് തന്നെയാണ് ഡോക്ടറിൻ്റെ അടുത്ത് ആ കുട്ടികളെ കൊണ്ട് കാണിച്ചിട്ട് വേണ്ട കൺസൾട്ടിങ്ങും കാര്യങ്ങളും അവർക്ക് കൊടുക്കണം. കൊടുത്താൽ മാത്രമേ അവരതിൽ നിന്ന് മാറി വരത്തുള്ളൂ. ഇപ്പോൾ സ്കൂളിൽ പോയാലും ആരുമായിട്ട് കൂടത്തില്ല, കോളേജിൽ പോയാലും ആരുമായിട്ട് മിണ്ടത്തില്ല, മിങ്കിളാവത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ക്രിമിനൽ മൈൻഡ് ഏറ്റവും കൂടുതലുള്ളതും. അവർ സ്വാഭാവികമായിട്ട് ഈ സൈക്കോയിലോട്ട് ലീഡ് ചെയ്ത് പോകുകയാണ്. അപ്പം നാലാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. നാലാമത്തെ പോയിന്റ്, ജീവനുള്ള എന്തിനേയും കൊല്ലുകയോ നോവിക്കാതെ, ഇപ്പം മൃഗങ്ങളാവാം പക്ഷിയാവാം മത്സ്യങ്ങളാവാം, എന്തിനേയും നോവിക്കുന്നതും കൊല്ലുന്നതുമാണ് ഈ ഒരു നാലാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത്. അപ്പം എൻ്റെ അനുഭവത്തിൽ തന്നെ രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പരിചയത്തിലുള്ള ഒരു വീട്ടിൽ തന്നെ അവിടെ കുറച്ച് കൊച്ചുപിള്ളേരുണ്ട്. അവരെ വീട്ടിലെ പൂച്ച പ്രസവിച്ചു. പൂച്ച പ്രസവിച്ചപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ, അതിൽ നിന്ന് ഒരു പൂച്ച കൊച്ചിനെ എടുത്തിട്ട് പി വി സി പൈപ്പിൻ്റെ അകത്ത് കയറ്റി വെച്ചു, എന്നിട്ട് അടച്ചു വെച്ചു, അതിൻ്റെ പി വി സി പൈപ്പിൻ്റെ ബാക്ക് അടച്ചു വെച്ചു. അപ്പോൾ ഈ പൂച്ചയ്ക്ക് പുറത്തോട്ട് പോകാനോ അകത്തോട്ട് പോയി രക്ഷപ്പെടാനോ ഒന്നും സാധിക്കേണ്ട. അവിടെ കുറേ ദിവസം അങ്ങനെ ഇരുന്ന് പിന്നെ സ്മെല്ല് വന്നപ്പോഴാണ് നമ്മൾ പോയി നോക്കി. നമ്മൾ അറിഞ്ഞില്ല, നമ്മളാരും അറിയില്ല. ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് മൃഗങ്ങളുടെ അടുത്തൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. സ്മെല്ല് കഴിച്ചപ്പം വീട്ടിലുള്ളവർ പറഞ്ഞ് പുറത്ത് പോയി നോക്കുക, എന്തോ സ്മെല്ല് വരുന്നു എന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ആ പൂച്ച മരിച്ച് ഒരുമാതിരി പുടുത്ത ഒരവസ്ഥയിലായിരുന്നു. കുട്ടികളുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ ആ കുട്ടികൾ പറഞ്ഞ് നമ്മൾ കളിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള കളികൾ ഇതൊക്കെ മുതിർന്ന ആൾക്കാർ തന്നെ അവരെ പറഞ്ഞ് വിലക്കണം. വിലക്കേണ്ട സമയത്ത് വിലക്കിയില്ലെങ്കിൽ അവരിപ്പം കൊന്നത് മൃഗത്തിനെയാണ്, പൂച്ചക്കുട്ടീനെയാണ്. അപ്പം ഇതിപ്പം വിലക്കിയില്ല എങ്കിൽ അവരിനി വളർന്നു വളർന്ന് വരും തോറും മനുഷ്യരേക്ക് അവർ കൊന്ന് പഠിക്കണം. എന്തായാലും അവരടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അതിന് വേണ്ട പണിഷ്മെന്റും അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ, എനിക്കറിയാവുന്ന ഒരു ഭയം തന്നെയാണ് കുഞ്ഞിലെ. കുഞ്ഞിലുള്ള കാര്യം ഞാൻ പറയുന്നത് ഇപ്പം ആൾ മാറിയിട്ടുണ്ട്. അപ്പം ആ ആൾ ചെയ്യണമെന്ന് വെച്ചാൽ പൂച്ചകളെ പിടിക്കും. പൂച്ചകളെ പിടിച്ചിട്ട് പൂച്ചയ്ക്ക് മീശ ഉണ്ടല്ലോ, ആ മീശ ഓരോന്നായിട്ട് പിഴുതെടുക്കും. എവിടെ പൂച്ച കണ്ടാലും അതാണ് ആ പുള്ളി ചെയ്ത് വരുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ വന്നാലും എൻ്റെ വീട്ടിൽ പൂച്ചകളുണ്ട്. അപ്പം അതിനെ കിട്ടാൻ ഒരു മീശയിട്ട് ഇങ്ങനെ പിഴുത് പിഴുതെടുക്കും. അപ്പം അങ്ങനെയുള്ള തിങ്കിങ്ങും അങ്ങനെയുള്ള തോട്ട്സും ഉള്ള ആൾക്കാരൊക്കെ സൈക്കോ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ ഏജ് ഉണ്ട്, ആ ഏജ് ഗ്യാപ്പിൻ്റെ അകത്ത് അവരുടെ ഈ സ്വഭാവം, ഈ മെൻറ്റാലിറ്റി മാറ്റിയെടുത്തില്ലെങ്കിൽ അവർ ഈ മൃഗങ്ങളെ നോവിച്ച് നോവിച്ച് പിന്നെ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ മനുഷ്യരായിരിക്കും അവർ നോവിക്കുന്നത്, അതിൽ ഒരു സംശയമില്ല. അപ്പം അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യണം, അല്ലെങ്കിൽ മുതിർന്നവർ അതിന് വേണ്ട പണിഷ്മെന്റ് അവർക്ക് കൊടുത്താൽ മാത്രമേ അവരുടെ മെൻറ്റാലിറ്റി മാറി കിട്ടുള്ളൂ. അപ്പം അഞ്ചാമത്തെ പോയിന്റ് എന്ന് നോക്കാം. അപ്പം ഈ അഞ്ചാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ലാസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു പോയിന്റ് ഞാൻ പറയണ വേറൊന്നുമില്ല, ഈ സൈക്കോ ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരുടെ മുന്നിലും നല്ലവനായിട്ട് സ്വയം ചിത്രീകരിക്കും. ഇപ്പം ചെറിയൊരു കാര്യത്തിന് അത് ഓവറായിട്ട് കെയർ ചെയ്ത് ഓവറായിട്ട് നല്ലവനായിട്ട് ബിഹേവ് ചെയ്യും, അത് സമൂഹത്തിൽ അവരൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കണേയിരിക്കും. നമ്മൾ ഈ സൈക്കോ സിനിമയിലൊക്കെ കാണുന്ന പോലെ ജെന്റിൽമാൻ തന്നെയായിരിക്കും ഈ സൈക്കോ ആയിട്ടുള്ള ആൾക്കാർ. അവർ എന്താണ് തിങ്ക് ചെയ്യണമെന്ന് വെച്ചാൽ, അവർക്ക് സൊസൈറ്റിയിൽ ഒരു നല്ല പേര് ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ മറവിൽ അവർക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക, അതാണ് അവരുടെ ഉദ്ദേശം. അപ്പം ഈ കൂടുതലായിട്ട് നല്ലവനായിട്ട് ചമയണ ആൾക്കാരെ നമ്മൾ
അപ്പനും ശ്രദ്ധിക്കണം അവരും സൈക്കോ ആവാം ഒരു പക്ഷേ അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ നിസാരമായിട്ട് നിങ്ങൾ കാണേ വേണ്ട ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പ്രോപ്പർ ആയിട്ട് റെഫർ ചെയ്തിട്ട് മാത്രം പറയുന്ന കാര്യങ്ങളാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിവുകളാണ് നിങ്ങളെല്ലാം ഇതൊന്ന് മൈൻഡ് വെക്കണം മനസ്സിലാക്കണം നമ്മൾ അടുത്തോ നമ്മുടെ സമൂഹത്തിലോ എവിടെയെങ്കിലും ഇതേപോലുള്ള ആൾക്കാരെ കാണണമെങ്കിൽ നിങ്ങളത് മാറ്റിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ വീഡിയോ കാണുന്നത് താഴെപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളെ കൂട്ടുകാരെടുത്ത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരയ്ക്കും ബൈ